ചെറിയതൊരു ഹാൻഡ് നെറ്റ് ആണ് നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്ത് നമ്മളൊരു കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ അത്യാവശ്യം നല്ല, കാരണം നമ്മൾ പാറക്കെട്ടി പോകുമ്പോൾ കുറച്ച് ആഴത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കോരി എടുക്കണം. അപ്പോൾ അത്യാവശ്യം ലെങ്ത് വേണം. അപ്പോൾ എല്ലാ ചൂസും നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് പോയി നോക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു നോക്കിയോ, വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാ ഈ സ്ഥലം നോക്കിട്ട് എത്ര മനോഹരമായ സ്ഥലമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ നമ്മുടെ ആടുകളാണ്. ഇതാ ഈ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഏഴ് ആടുകളുണ്ട്. അതങ്ങനെ പരന്ന് നമ്മൾ ആടുകളെ വൈകുന്നേരം തീറ്റാൻ വേണ്ടി വിട്ടേക്കാണ്. ഏഴ് ആടുകളുണ്ട്. അപ്പോൾ ഇത് പ്യുവർ നാടനാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഇതിലോട്ട് കുറച്ച് നല്ല ഇനം ആടുകളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ സ്റ്റേ ട്യൂൺ. ഇപ്പോഴും എനിക്ക് അതേ പറയാനുള്ളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തർ വീഡിയോ കാണുമ്പോഴും ഓരോ പ്രാവശ്യം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലൈക്കിങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ ഷെയർ ചെയ്യൽ. അക്കുന്ന് ആക്കി സഹകരിക്കുക. അപ്പോൾ നമുക്ക് പാർക്കറ്റിലോട്ട് പോവാം. പാറക്കെട്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പാറക്കെട്ടാണ്. ഒന്നുമില്ല, എൻ്റെ ഒക്കെ സൈസിലുള്ള ഒരു പാറക്കെട്ടാണ്. കാണിച്ചേടാ, ഇതാണ്, ഇതാണ് നമ്മുടെ പാറപ്പുറം. തരുക നോക്കിയോ, ഇതിൽ നല്ല വെള്ളമുണ്ട്. നമുക്ക് ഏകദേശം ഇവിടം വരെയൊക്കെ, ഏകദേശം ഈ ഒരു പ്ലേസ് വരെയൊക്കെ ഇത്രയും ഹൈറ്റിൽ വെള്ളം ആവാറുള്ളതാണ്. ഇത് മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കുള്ളൂ, ചെറിയ ഉറവേ ഉള്ളൂ. മഴക്കാലത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇവിടെ നമ്മൾ പോത്തിനെയൊക്കെ അയച്ചു വിടുമ്പോൾ ഇവിടെ അപ്പുറം ഓൺലൈനിലുള്ള പോത്തുകളൊക്കെ വരും. ഇവിടെ വന്നിട്ടാണ് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാ ഇതന്നെ അവിടെ അങ്ങനെ പറഞ്ഞു കിടക്കുന്ന വയലാണ്. അപ്പോൾ ഇതിലാണ് ഗപ്പികളുള്ളത്. ഇഷ്ടം പോലെ ഗപ്പിയുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അപ്പോഴും അത് വെച്ചിട്ട് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ അത്യാവശ്യം ആദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റുള്ള സ്ഥലം കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഒരു പോർഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെതാ ഇവിടെതാ, ഇവിടെ ഇങ്ങനെ ഒരു പോർഷനുണ്ട്. ഈ ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല മീനുകളുണ്ട്. ഇവിടെയുണ്ട്. വലിയ സൈസ് മീനുണ്ടോയെന്ന് അറിയത്തില്ല, ചൂണ്ടിട്ടിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത് നെറ്റാ ഉള്ളത്, ആ നെറ്റ് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഗപ്പീന് ഇഷ്ടംപോലെ കിട്ടും, ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അക്വേറിയത്തിൽ നമുക്ക് ഗോൾഡൻ ഫിഷാണുള്ളത്. ഗോൾഡൻ ഫിഷ് അത് മാത്രമായിട്ടൊരു രസമില്ല. അപ്പോൾ കുറച്ചും കൂടി ഗപ്പീനെയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. മാത്രമല്ല നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗപ്പീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. ആദ്യമായിട്ട് അപ്പുടുമാണ് ട്രൈ ചെയ്യുന്നത് അല്ലേ അപ്പുടു? ഞാൻ പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണം, നല്ല അത്യാവശ്യം ആഴമുള്ള സ്ഥലമാണിത്. കാരണം വെള്ളമില്ലാത്തപ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. കാരണം നല്ല അത്യാവശ്യം കുഴിയാണ് ഇവിടെ. എങ്കിലും അത്ര റിസ്ക്കുള്ള പ്രശ്നമൊന്നുമല്ല, സ്ഥലമൊന്നുമല്ല. എങ്കിലും നമ്മൾ മോനെയൊക്കെ കൊണ്ടുവരുമ്പം ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൻ ഈ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഗപ്പീനെ കിട്ടില്ല. കിട്ടും അപ്പുടു? ആ ഗപ്പീനെ കിട്ടില്ല. കാരണം ഗപ്പി നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കൂട്ടത്തോടെ വരുമ്പോൾ എന്തെങ്കിലും തീറ്റയോ സാധനം എന്തെങ്കിലും ഇട്ട് കൊടുക്കും, കൂട്ടത്തോടെ വരുമ്പോൾ നമ്മൾ മുക്കിയെടുക്കും. അപ്പോൾ ഇഷ്ടംപോലെ കിട്ടും ആ നെറ്റിൽ. അവിടെ ബക്കറ്റ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കോറിയായിരുന്നു. അങ്ങനെ ഒരു നിർമ്മിതമായിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക, വെള്ളക്കെട്ട് പോലത്തെ സ്ഥലമാണ്.
ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താ പറയ ഇവിടെ ഈ പണ്ട് നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ കുറേ ജീവികളുടെ താവളം എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത്രയും ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെതാ തുമ്പികളും കുളക്കോഴിൻ്റെ ഒരു ഏരിയയാണ് ഇതാ അവിടെ ആ ഇടയിലോട്ടൊക്കെ കുളക്കോഴി അവിടെ ആ പ്രദേശങ്ങളിൽ മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞ് ഒരു പ്രാവശ്യം ഞാനിവിടെ മോനെ കൊണ്ട് വന്നപ്പം നമ്മൾ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് ഇതാണ് വീടിൻ്റെ തൊട്ട് പുറകിലാണ് ഇതാ വീടിൻ്റെ തൊട്ട് പുറകിൽ ഈവനിങ്ങിൽ നമുക്ക് ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് നമ്മളിവിടെ അപ്പോൾ ചെറിയ കുളക്കോഴിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ മേലെ കൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണിത് അപ്പോൾ ആദ്യം ചിഞ്ചുവിൻ്റെ മീനെ പിടിച്ചേക്കണം ഒന്ന് പൊന്തിക്കണേ പൊന്തിക്ക് 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 പൊന്തിക്കാ പൊന്തിക്ക് അടുത്താണെങ്കിൽ കുറച്ചടുത്താ കണ്ടല്ലേ വേണ്ട കുഞ്ഞി രണ്ട് മീൻ ചെറിയ ചെറിയ കപ്പി ഉള്ളൂ ഇതിൽ അപ്പോൾ നമുക്ക് അതിനെ ബക്കറ്റിലോട്ട് ഇടാം ചെറുതാണല്ലേ നമുക്ക് കിട്ടി മൂന്നാലെണ്ണം വീണ്ടും ചിഞ്ചുവിൻ്റെ സ്ട്രൈക്കാണ് ചിഞ്ചു വീശിക്കോ വളരെ ശ്രദ്ധാപൂർവം സ്രാവിനെ പിടിക്കാൻ പോണ പോലെയാണ് ചെറിയ പറഞ്ഞു ആ വീണ്ടും കിട്ടിയിരിക്കുന്നു ഇടാനുള്ള പരിപാടിയാണ് കണ്ടോ ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പിടിച്ച ഡബിളായി ഇപ്പൊ തന്നെ പിന്നെ ഇവിടെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പായൽ എന്താ അതാ ഇവിടെ ത്രൂ ഔട്ട് ഉണ്ട് നല്ല നല്ല വെള്ളം നല്ല വെള്ളം കേട്ടോ അത് കാരണം ഇതിങ്ങനെ ഒരു സ്ഥലത്തായത് കൊണ്ട് തന്നെ ഇത് നാശാക്കാൻ വേറെ ആരും വരാത്തതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് ഈ പായലിൻ്റെ ഒരു പ്രത്യേകത എടുത്തു കാണിച്ചു തരാം കണ്ടില്ലേ നല്ല വേരുള്ളൊരു പായലാണ് ഇത് നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കും നല്ല ഭംഗിയായിരിക്കും ഇത് അക്കുറത്തിൽ കൊണ്ടിടാനുള്ള പ്ലാനാണ് അമ്മേ ഇതാണ്ടല്ലേ ഇതിപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ആ കുളത്തിൽ കിടക്കുന്ന പോലെ തന്നെ ആയി വരും നിങ്ങൾ കണ്ടില്ലേ അത് ഇട്ട വഴി തന്നെ ഗപ്പി അല്ല അതിൻ്റെ അടിയിലോട്ട് അടിയിലോട്ട് പോകുന്നത് കാരണം ഇത് മുട്ടയിടുന്നതും ഒക്കെ ഈ ഒരു ഇതിൻ്റെ ഇങ്ങനെ ഒരു അതിന് ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതാണ് അപ്പം ഇനി നിങ്ങൾക്ക് അത്ര രസകരമായിട്ടുള്ള കാഴ്ചകളായിട്ടൊന്നും തോന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ പുറകിലുള്ള ഒരു നല്ല പ്ലേസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ നമ്മളിതൊരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല വീഡിയോകൾ ഈ ചാനലിലോട്ട് നല്ല വീഡിയോകൾ കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഇതുവരെ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതുവരെ ഒന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ ചാനലിന് വേണ്ടി തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ നല്ല വീഡിയോസ് പിടിക്കാൻ വേണ്ടി നല്ല കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ശ്രമങ്ങളൊക്കെ നടത്താൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലോട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കിയോ മറ്റോ ഷെയർ ചെയ്യുക നമുക്കൊരു 1K അടിക്കണം ഒരു 500 പോലും ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് സ്റ്റേ ട്യൂൺ ബൈ ബൈ ടേക്ക് കെയർ ഒരുപാടായുള്ളത് ഉണ്ടല്ലോ കുറേ മീനുകളായിട്ടുണ്ട് കുറേ മീനുകൾ എന്താണ് നിനക്ക് പറയാനുള്ളത് അപ്പോഴും എന്താ നിനക്ക് പറയാനുള്ളത് വേം പറ എന്തേലും പറ അതേതാ ഭാഷ